ഈ ബന്ധം നടക്കില്ല. അത് വലിയുണ്ണി ഒരു തരത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് എനിക്കറിയാം. വലിയുണ്ണിനെ പോലെ ഒരാളിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനം കിട്ടിയത് മഹാഭാഗ്യം. പക്ഷെ എന്നെ പോലൊരു വേലക്കാരി പെണ്ണിനെ വലിയുണ്ണി ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ അത് അഖില മാഡത്തിന് സഹിക്കില്ല. അതുകൊണ്ട് എന്റെ സ്വപ്നങ്ങൾ ആരംഭിക്കുന്നിടത്ത് അഖില മാഡത്തിന്റെ സ്വപ്നങ്ങൾ അസ്തമിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല, അതിന് ഒരിക്കലും സമ്മതിക്കില്ല. നീയെങ്കിലും അതൊന്നും മനസ്സിലാക്ക. ദേവി, ഞാൻ പറഞ്ഞതൊക്കെ മാഡം കേട്ടിട്ടുണ്ടാവോ? എന്താ കല്യാണി ഇത്? നീ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോ എനിക്ക് നിന്നെ വഴക്ക് പറയാനുള്ള അധികാരം പോലും ഇല്ലെന്നാണോ? ഏ, മാഡത്തിന് എന്നെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അധികാരമുണ്ട്. നോക്ക് കല്യാണി, ഞാൻ നിന്നെ ശകാരിക്കുന്നത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് ഇഷ്ട കൂടുതൽ കൊണ്ടാ. എന്റെ ആരോ ആണെന്ന് തോന്നുന്നത് കൊണ്ടാ. ഇനിയെങ്കിലും അത് നീ മനസ്സിലാക്കണം. എന്നോടും ഈ കുടുംബത്തോടും നിനക്ക് എത്രത്തോളം കൂറും വിശ്വാസവും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള നിന്നെ വേറെ ആരും ഒന്നും പറയുന്നത് എനിക്ക് സഹിക്കില്ല. അതാ ഞാൻ തന്നെ പറയുന്നത്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ വന്നിരുന്ന് സങ്കടപ്പെടാൻ പാടില്ല. എന്റെ മനസ്സിനകത്ത് എന്നും നിനക്കൊരു സ്ഥാനമുണ്ട്. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം. ആശ്വാസേ, ഇനി വീട്ടിൽ ചെന്ന് മൊബൈൽ ഓണാക്കി വലിയ കുഞ്ഞിനെ വിളിച്ച് ആഹാരം കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ അത് വലിയ കഷ്ടമാവും. നീ എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ അമ്പലത്തിലേക്ക് പോവാം, നീയും കൂടെ വരണം. അയ്യോ മാഡം, ഞാൻ അത്. എന്ത് ഞാൻ അതെന്ന്? അകത്ത് വല്ല ജോലിയും ബാക്കിയുണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ. നീ വന്നേ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ദാസട്ട, വണ്ടി എടുക്ക്, അമ്പലത്തിലേക്ക്. ശരി മാഡം. അനിയൻകുഞ്ഞ്, വലിയ കുഞ്ഞിനെ ഫോൺ ചെയ്ത് ഒന്ന് ആഹാരം കഴിക്കാൻ പറയൂ. ഞാൻ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, അതെന്തായാലും കല്യാണി വിളിച്ചേ പറ്റൂ. നീ വിളിച്ചേ പറ്റൂ. അനിയൻകുഞ്ഞ്, കല്യാണി വാ. ഒന്ന് പറയണേ.